മഞ്ചേശ്വരത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് ടി പി ഐയുടെ വോട്ട് നിർണായകമാണ്. ഏകദേശം എത്ര വോട്ട് കാണും അവിടെ എസ് ടി പി ഐക്ക് ഒരു കാൽക്കുലേഷൻ പ്രകാരം? എത്ര വോട്ടുണ്ട് എന്ന് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഏകദേശം ഞങ്ങൾക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് തന്നെ 1000-ത്തിനടുത്ത് വോട്ട് ലഭിച്ചിട്ടുണ്ട്. മത്സരിക്കാത്ത അതിൻ്റെ 5-6 വാർഡുകൾ ഞങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള വാർഡുകൾ അവിടെ ഉണ്ട്. നേമം, കാസർഗോഡ്, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന എസ് ടി പി ഐ ഈ 3 മണ്ഡലങ്ങളിൽ ഏത് നിലപാടാണ് സ്വീകരിക്കുക? എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഏത് മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ റോള് അത് തീർച്ചയായും ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ളതാണ്. യു ഡി എഫിൻ്റെ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്? അതായത് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ യു ഡി എഫിൻ്റെ നേതാക്കൾ സമീപിച്ചിട്ടുണ്ട്? അക്കൂട്ടത്തിൽ എല്ലാ കക്ഷികളുമായും ഞങ്ങൾ അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എൽ ഡി എഫിൻ്റെ നേതാക്കളും വന്നിരുന്നു എന്നർത്ഥം? എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു അനുചിതമൊന്നുമല്ല. ആർക്കും ആരെയും കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മുടെ കൂടെയുള്ളത് കാസർഗോഡ് എസ് ടി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം എന്നിവരാണ്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാനുണ്ട്. നേമം, കാസർഗോഡ്, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന എസ് ടി പി ഐ ഈ 3 മണ്ഡലങ്ങളിൽ ഏത് നിലപാടാണ് സ്വീകരിക്കുക? ഈ 3 മണ്ഡലങ്ങളിൽ എന്നല്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് ഫാസിസത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. ഇന്ത്യയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കെതിരെയും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് രാജ്യത്തെ ഫാസിസ്റ്റുകൾ. ആ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുക, ഇല്ലാതാവുക എന്നത് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അനിവാര്യമായതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയുടെ പ്രഖ്യാപിത നയം ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തുക എന്നതാണ്. അത് ഈ 3 മണ്ഡലങ്ങളിലല്ല, രാജ്യത്തെ എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഏത് മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ റോള് അത് തീർച്ചയായും ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ളതാണ്. നേമത്ത് എന്താണ് സംസ്ഥാന തലത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാട്? അവിടെ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിലുപരി മതേതര വോട്ടുകൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അത് നേമത്തെന്നല്ല, മഞ്ചേശ്വരത്തും കാസർഗോഡും ഞങ്ങൾ സ്വീകരിച്ച നിലപാടതാണ്. മതേതര വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട്, മതേതര വോട്ടുകൾ ഫാസിസത്തിനെതിരായിക്കൊണ്ട് ഫാസിസത്തെ പരാജയപ്പെടുത്തണം. അവിടെ ഏറ്റവും വലിയ വിജയിക്കാൻ സാധ്യതയുള്ള ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ യോഗ്യരായ ആളുകളെ ഞങ്ങൾ പിന്തുണക്കും. അത് എവിടെയായാലും ഞങ്ങളുടെ നയം അതാണ്. ഓക്കെ, ഇപ്പോൾ മഞ്ചേശ്വരത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് ടി പി ഐയുടെ വോട്ട് നിർണായകമാണ്. ഏകദേശം എത്ര വോട്ട് കാണും അവിടെ എസ് ടി പി ഐക്ക് ഒരു കാൽക്കുലേഷൻ പ്രകാരം? ഞങ്ങൾക്കവിടെ 5 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. മഞ്ചേശ്വരത്തെ 8 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികളുണ്ട്. ഓർക്കാടി പഞ്ചായത്ത്, മഞ്ചേശ്വരം പഞ്ചായത്ത്, കുമ്പള പഞ്ചായത്ത്, 5 പ്രതിനിധികളുണ്ട് ഞങ്ങൾക്ക്. മാത്രമല്ല മഞ്ചേശ്വരം ബ്ലോക്ക് ബഡാജെ ഡിവിഷൻ ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ പ്രതിനിധിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു വോട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കൃത്യമായ വോട്ട് എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും, അങ്ങനെ അത് അസാധ്യമാണെങ്കിലും, തീർച്ചയായും ഈ 5 ആളുകൾ വിജയിച്ച് വന്ന ഒരു മണ്ഡലത്തിൽ 10-30 സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് തലങ്ങളിൽ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് എത്ര വോട്ടുണ്ട് എന്ന് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഏകദേശം ഞങ്ങൾക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് തന്നെ 1000-ത്തിനടുത്ത് വോട്ട് ലഭിച്ചിട്ടുണ്ട്. മത്സരിക്കാത്ത അതിൻ്റെ 5-6 വാർഡുകൾ ഞങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള വാർഡുകൾ അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആലോചിക്കാം എസ് ഡി പി ഒരു നിർണായക ശക്തിയാണ്, തീർച്ചയായും മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരത്തെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? വലിയ രീതിയിൽ ചർച്ചയാണ് സോഷ്യൽ മീഡിയകളിൽ. മഞ്ചേശ്വരത്ത് യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു നിലപാട് എസ് ടി പി ഐ കൈക്കൊണ്ടു എന്നുള്ളത്, സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിന് സാധിക്കും എന്ന് കരുതിയത് കൊണ്ടാണോ അങ്ങനെ ഒരു വോട്ട് നൽകാനുള്ള കാരണം? ഞങ്ങൾ കാര്യങ്ങളെ പഠിക്കാതെ, കൃത്യമായി വിലയിരുത്താതെ തീരുമാനമെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ ഇതുവരെ ആ വിഷയത്തിൽ സംസാരിക്കാതിരുന്ന മൗനം അവലംബിച്ചത് അവിടെ എന്ത് നടക്കുന്നു എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാനും വിലയിരുത്താനുമാണ്.
അത് ഞങ്ങളവിടെ ഒരു കൃത്യമായ പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഫാസിസത്തെ പരാജയപ്പെടുത്താൻ അവിടെ യു ഡി എഫിന് ജനകീയ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ തീർച്ചയായും യു ഡി എഫിന് വോട്ട് നൽകിക്കൊണ്ട് യു ഡി എഫിനെ പിന്തുണച്ചാൽ തീർച്ചയായും അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിനാലാണ് ഈ മതേതര ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും ഏകോപിപ്പിക്കുന്നതിന്, അവരെ അവർ ഒരു കേന്ദ്രത്തിൽ ഏകോപിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരത്തിന് പുറമെ കാസർഗോഡ് മണ്ഡലവും നിർണായകമാണ്. ബി ജെ പി കാലങ്ങളായി ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കാസർഗോഡ് മണ്ഡലം. നമുക്ക് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ് ഭൂരിപക്ഷക്കുറവ് നമുക്ക് വ്യക്തമായി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിശബ്ദ പ്രചരണത്തിൽ, കേഡർ സംവിധാനത്തിൻ്റെ പ്രചരണത്തിൽ, ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ശക്തമായ ഒരു രഹസ്യ പ്രചരണം കാസർഗോഡ് അടിച്ചു വിടുമ്പോൾ ആ മണ്ഡലത്തിലെ പിന്തുണ യു ഡി എഫിന് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് യു ഡി എഫ് എൽ ഡി എഫ് എന്നതല്ല ഞങ്ങളുടെ ഘടകം. ഞങ്ങൾ അത് യു ഡി എഫ് ജയിക്കണോ എൽ ഡി എഫ് ജയിക്കണോ എന്നത് ഞങ്ങളുടെ ഒരു അജണ്ടയോ അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യമോ അല്ല. മറിച്ച് ഇവ ഈ രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ താല്പര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നതാണ്, ആർ എസ് എസിനെ പരാജയപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി ആർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നത് അത് ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ്, ആർ എസ് എസിനെ പരാജയപ്പെടുത്താനാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിയോടോ കക്ഷിയോടോ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ആ മുന്നണിയെ പിന്തുണക്കുന്നത്. കാസർഗോഡും ഇതേപോലെ വിജയസാധ്യത പൂർണ്ണമായും എല്ലാവർക്കും, ഇവിടുത്തെ കാസർഗോട്ടെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതുപോലെ വിജയസാധ്യത യു ഡി എഫിനാണ്. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി ആരെ പിന്തുണക്കണം? യു ഡി എഫിനെ പിന്തുണക്കണം. അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രതിഫലിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യു ഡി എഫിൻ്റെ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്? അതായത് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ യു ഡി എഫിൻ്റെ നേതാക്കൾ സമീപിച്ചിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ അത് സ്വാഭാവികമാണ്. പരസ്പരം ഐക്യമുണ്ടാവുകയും പരസ്പരം ധാരണയുണ്ടാവുകയും പരസ്പരം വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വളരെ സ്വാഭാവികമാണ്. അക്കൂട്ടത്തിൽ എല്ലാ കക്ഷികളുമായി ഞങ്ങൾ അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എൽ ഡി എഫിൻ്റെ നേതാക്കളും വന്നിരുന്നു എന്നർത്ഥം? എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് ഒരു അനുചിതമൊന്നുമല്ല. ആർക്കും ആരെയും കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സ്വാഭാവികമായും ഈ വോട്ടെടുപ്പ് സമയം. ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ അലയൻസിന് വേണ്ടിയോ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയോ എന്നാണെന്നും ഞങ്ങൾ കരുതുന്നില്ല. സ്വാഭാവികമായും എസ് ഡി പി നിർണായകമായ സ്ഥലങ്ങളിൽ ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള നയം സ്വീകരിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങളെക്കുറിച്ച് അറിയാം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ആളുകളെ കാണലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ അബ്ദുൽ സലാം സാർ. താങ്ക് യു.